നമസ്കാരം. തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥിത്വവും സ്വയം തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്ന രീതി കോൺഗ്രസിൽ പറ്റില്ലെന്നാരോപിച്ച് കെ സുധാകരൻ രംഗത്ത്. കെ പി സി സി നേതൃത്വ യോഗത്തിലാണ് തന്റെ നിലപാട് കെ സുധാകരൻ വ്യക്തമാക്കിയത്. ഇനി ആരെങ്കിലും അതിന് തുണിഞ്ഞാൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ശശി തരൂർ അടക്കമുള്ള എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള താല്പര്യം പരസ്യമാക്കിയതിനെതിരെ യോഗത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടായി. പ്രസംഗിച്ചവരാരും ആരെയും പേരെടുത്ത് കുറ്റപ്പെടുത്തിയില്ലെങ്കിലും മുഖ്യമന്ത്രിമാരെ വഴിയിൽ തട്ടിയിട്ട് നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ഷാഫി പറമ്പിൽ പരിഹസിച്ചു. കൂടാതെ ചിലർ റോഡിൽ നിന്ന് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. സമുദായ നേതാക്കളെ കണ്ടു നടക്കുകയുമാണ്. ഇതിന് പാർട്ടിയുടെ അനുമതി ഉണ്ടോ? തരൂറിനെ ലക്ഷ്യമിട്ട് ഷാഫി പറഞ്ഞു. എന്നാൽ ഇതിനെതിരെ തരൂർ രംഗത്ത് വന്നിരുന്നു. സമുദായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് അവർ ക്ഷണിച്ചത് പ്രകാരമാണെന്ന് ശശി തരൂർ പറഞ്ഞു. ആരെയും അങ്ങോട്ട് പോയി കണ്ടതല്ല, എല്ലാ സമുദായ നേതാക്കളോടും ബഹുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സമുദായ നേതാക്കളെയും ബഹുമാനിക്കുന്നു, ആരെയും അങ്ങോട്ട് പോയി കണ്ടതല്ല, അവരാണ് വിളിച്ച് കാണാൻ ആവശ്യപ്പെടുന്നത്. സമുദായ രാഷ്ട്രീയ നേതാക്കളെ മാത്രമല്ല എൻജിഒ അസോസിയേഷൻ ഭാരവാഹികളെയും കാണാറുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ കർമ്മഭൂമിയായി കാണുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ കേരളത്തിലെ നേതാക്കളെ കാണാതിരിക്കാൻ സാധിക്കില്ല. എം പി എന്ന നിലയിൽ എല്ലാവരെയും കാണുന്നത് എന്റെ താല്പര്യം കൂടിയാണ്. കൂടാതെ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ തയ്യാറല്ല എന്ന് പറയാൻ സാധിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. 2026 വരെ കാത്തിരിക്കണം. ഇപ്പോൾ നമുക്ക് മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷവുമുണ്ട്. 3 വർഷം കാത്തിരിക്കണം. അതിനു മുമ്പ് 2024 തെരഞ്ഞെടുപ്പുണ്ട്. അതിനു വേണ്ട തീരുമാനങ്ങൾ എടുക്കണം. എന്താണ് വേണ്ടതെന്നും പാർട്ടിയും ജനങ്ങളും തീരുമാനിക്കുമെന്നും തരൂർ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം എം പിമാർ അതെടുത്ത് മത്സരിക്കില്ലെന്ന് പറയുന്നത് പാർട്ടിക്ക് ദോഷമാണെന്ന് കെ സി ജോസഫും പി വി വിഷ്ണുനാഥും ചൂണ്ടിക്കാട്ടി. ആർക്കെങ്കിലും മടുത്താൽ അവസാനിപ്പിക്കുകയാണെന്ന് പറയാമെങ്കിലും മത്സരിക്കുന്നത് ആരെന്ന തീരുമാനം പാർട്ടിയാണ് എടുക്കുകയെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. അതോടൊപ്പം പുനഃസംഘടനയിൽ എല്ലാവരെയും ഒത്തുകൊണ്ടു പോകാൻ ശ്രമിക്കണമെന്ന് അഭിപ്രായമുണ്ടായി. ചിലർക്ക് താല്പര്യമുള്ളവരെ നേതാവാക്കാനാകരുത് അഴിച്ചുപണിയെന്ന് എ വിഭാഗവും മേൽത്തട്ടിലാണ് ആദ്യം യോജിപ്പ് വേണ്ടതെന്ന് ഐ വിഭാഗവും പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനുമെതിരെ NSS ജനറൽ സെക്രട്ടറി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ പാർട്ടി ശക്തമായ നിലപാടെടുത്ത് പരസ്യപ്പെടുത്തണമെന്ന കരകുളം കൃഷ്ണപിള്ളയും യോഗത്തിൽ ആവശ്യപ്പെട്ടു. 5 വർഷം DCC ഭാരവാഹിയായവരെ വീണ്ടും പരിഗണിക്കേണ്ടതില്ലെന്ന നിബന്ധനയിൽ ഇളവ് വരുത്തും. ഒപ്പം എല്ലാ ബ്ലോക്ക് പ്രസിഡന്റുമാരെയും മാറ്റണമെന്ന നിർദ്ദേശവും പ്രായോഗികമല്ലെന്ന അഭിപ്രായമുണ്ടായി. ബൂത്ത് കമ്മിറ്റികളിലും മാറ്റത്തിന് ധാരണയായി. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളിലും നടപടികളിൽ നിന്നും എല്ലാവരും വിട്ടുനിൽക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായി. അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലല്ലാതെ മറ്റൊരു കാര്യവും ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് പറഞ്ഞ് വിവാദങ്ങൾ കെ ആന്റണി തന്നെ വിലക്കുകയും ചെയ്തു. അഭിപ്രായങ്ങൾ പാർട്ടി വേദിയിൽ പറയണമെന്ന് ASSC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നിർദ്ദേശിച്ചു. ഫെബ്രുവരിയിലെ സെക്രട്ടേറിയറ്റ് വളയിൽ പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാര പ്രകടനം എന്ന നിലയിൽ വിപുലമായി സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചു. ശശി തരൂർ ഉൾപ്പെടെ കോൺഗ്രസ് എംപിമാരിൽ ചിലർ നിയമസഭയിലേക്ക് മാറി മത്സരിക്കുമെന്ന സൂചന വന്നതോടെ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലോചനയിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചിരുന്നു. പ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരം തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് മാറ്റത്തിന് ആലോചന. കേരള നേതാക്കളല്ലാതെ താരശോഭയിലുള്ള ദേശീയ നേതാക്കളെ കൊണ്ടുവരണമെന്നാണ് ചിന്തിക്കുന്നത്. ശശി തരൂർ മത്സരിക്കുന്നില്ലെങ്കിൽ സുരേഷ് ഗോപിയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ ആലോചനയുണ്ട്.